ഹായ്, ഐൻസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂട്ടത്തിലെ കുഞ്ഞു ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് തീയലിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇത് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ തേങ്ങ ഒന്നും വറുത്തരയ്ക്കുന്നില്ല. ഇത് തേങ്ങ വറുത്തരയ്ക്കാത്ത ഒരു തീയലാണ്. തണ്ട ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളകൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള പൊടിയായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഞാൻ ഈ തീയലിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീയലെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്, ഒരു നാടൻ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടു വരുന്നതിന് വേണ്ടി ഞാനൊരു അല്പം ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ടു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളി, വലുതാണെങ്കിൽ ഒന്ന് മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നിടം വരെ തന്നെ വഴറ്റിയെടുക്കണം. ഈ തീയൽ കഴിച്ചപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായ ടേസ്റ്റ് തോന്നി. കാരണം ഒരുപാട് വെറൈറ്റി തീയലുകളൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ. ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, കട്ടിയുള്ള. അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒരുപാട് വാരിയിടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഈ കറി കയ്ക്കും, തീയലിനൊരു കയ്പ്പ് വരും. അത് ഉലുവ നമ്മൾ എന്തിനകത്ത് ഇട്ട് കഴിഞ്ഞാലും കയ്ക്കും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം, ഒന്ന് ചൂടാക്കിയെടുക്കണം, ഇളക്കി കൊടുക്കണം. നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ദാണ്ട ഉലുവയും പെരിഞ്ചീരകവും നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളി ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഈ പൊടികളൊക്കെ നിങ്ങൾ കൂട്ടിക്കൊടുക്കണം. അപ്പോഴും ഉലുവ ഒരുപാട് വാരിയിടരുത്. ഇനി ഇത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടിയുടെ പച്ച ചെവ മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പുളി ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പിഴിയുന്ന പുളിയുണ്ടല്ലോ, അതൊരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് ഞാനിവിടെ ദണ്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരല്പം മതി. ഈ പൊടിയൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വെള്ളത്തിന് വരെ നമ്മൾ ഈ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ട്, ഇതേപോലെ തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ ഈ പേസ്റ്റ് വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയിച്ചെടുക്കണം. ഏത് തീയൽ നമ്മൾ ഉണ്ടാക്കിയാലും പണ്ടുള്ളവർ പറയും അതിൻ്റെ പുറത്തൊരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പം ആ തീയൽ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പണ്ടുള്ളവർ നോക്കിയിട്ട് ഇങ്ങനെ പറയും. ഈ കറിയൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാർ പറയും. നിങ്ങൾക്കിങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ദാണ്ട അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ തീയല്, പൊട്ടാറ്റോ വെച്ചിട്ടുള്ള തീയൽ, പിന്നെ കൈപ്പയ്ക്ക വെച്ചിട്ടുള്ള തീയൽ, ഒരുപാട് ടേസ്റ്റുള്ള തീയലുകളൊക്കെ നമ്മൾ തേങ്ങ വറുത്തരച്ച് ചെയ്യുന്നതാണ്. പക്ഷേ തേങ്ങ അരയ്ക്കാതൊക്കെ ഞാൻ ഇങ്ങനെ കുഞ്ഞുള്ളി വെച്ചിട്ട് ഇത്ര ടേസ്റ്റായിട്ടുള്ള ഒരു തീയൽ കഴിച്ചിട്ടേ ഇല്ല. ഇതെൻ്റെ നാത്തൂന് എനിക്ക് പറഞ്ഞ റെസിപ്പിയാണ്, റീന. ഇപ്പോൾ അവൾ നാട്ടിലാണ്. ഇവിടെ ഉള്ള ടൈമിൽ എപ്പോഴും ഉണ്ടാക്കും. ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഇത്. പിന്നെ ഇത് കണ്ടുപഠിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ദാണ്ട ഇതിലേക്ക് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധ്യ മണമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ പുളിയൊക്കെ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരുപാട് പുളി കൂടി പോവാതെ സൂക്ഷിക്കണം. ഇതിനിപ്പം അത്യാവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ എല്ലാം നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എടുക്കുക. അപ്പോൾ ദാണ്ട നമ്മുടെ കുഞ്ഞുള്ളി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കാത്ത തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം.